ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ്, ഗൾഫിൽ പോവാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഗൾഫിൽ പോകാണ്ട് ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇൻട്രോ എടുക്കാൻ വൈകിപ്പോയി. അപ്പം അതിന് പിന്നെ അടുത്തുള്ള പഞ്ചർ കടയിൽ വന്നാൽ പിന്നെ ഗൂഗിൾ പേ ഉണ്ടോ? പിച്ച് തരുമോ? ഇതാരും അറിയില്ല കേട്ടോ, ഞാൻ പോകുന്ന കാര്യമില്ല. ഇനിയിപ്പോൾ തമ്പിലേയും കണ്ടിട്ട് ആൾക്കാരെ അറിയുള്ളൂ, യൂട്യൂബിൽ വീഡിയോ വരുമ്പോൾ. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഹെയർ ഒപ്പിക്കാൻ വരുന്ന ഷോപ്പ് കേട്ടോ, മുജു വന്ന് എൻ്റെ നാട്ടിൽ. വണ്ടി കുറച്ച് ദിവസം എടുക്കാത്ത എല്ലാത്തിനും കാറ്റ് കുറഞ്ഞുണ്ട്. നല്ല കുറവാണെന്ന് തോന്നുന്നു, കുറേ ദിവസം വണ്ടി എടുക്കാത്ത. ഇത് നമ്മളെ സത്യേട്ട, ഇതേട്ടൻ ഹെയർ ചെക്ക് ചെയ്തുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് നാല് ടയറിലും കാറ്റ് കുറവാണ്. വണ്ടിൻ്റെ പെയിൻ്റൊക്കെ പോയി കൂടും. ഇത് മയത്ത് ഒടിച്ചിട്ട് അങ്ങനെ പൊള്ളിയാൻ തോന്നും അല്ലേ. അയച്ചേ. അപ്പോൾ ഗൈസ്, ഹെയർ ചെക്ക് ചെയ്ത് നമ്മൾ പോവാം കേട്ടോ. ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്താണ്, ഏതാണ്ട് 65 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ കൊയിലാണ്ടി എത്തണം. കൊയിലാണ്ടി നിന്ന് നേരെ ഹൈവേയിൽ ഒറ്റപ്പെടുത്താൻ പിടിച്ചാൽ മതി. ഇപ്പം മോക്ക് ബമ്പേഴ്സിനുണ്ടായിരുന്നില്ല, അത് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ബമ്പേഴ്സ് ഇട്ടാണ്ട് പോയാൽ പണി പാടും. അപ്പോൾ നമ്മൾ ഹൈവേയിലെത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്. ഞാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ സൈഡാക്കി വരുന്നുണ്ട്. ഒരു സംഭവം, ഒരുത്തന ഓട്ടോ കയറ്റിയിട്ട് ബ്ലോക്ക് ഇട്ടുണ്ട്. അതെന്തൊക്കെ പരിപാടി ഇവിടെ ഇങ്ങനെ പറ്റി. വണ്ടി കണ്ടിട്ടും കയറ്റി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ വണ്ടി അപ്പുറം നിന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തീരെ റൂൾസ് ഫോളോ ചെയ്യാത്ത ഒരു മറ്റാൾക്കാരാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ. എല്ലാവരും അല്ലേ, കുറേ ആൾ, ചില ആൾക്കാർ ഇൻഡിക്കേറ്റർ ഇടൂല, പെട്ടെന്ന് കുത്തി തിരിച്ച് വളയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ലൈസൻസ് എടുത്ത ചില പെണ്ണുങ്ങൾ, മെനിഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരൊറ്റ കയറൽ പോക്കറ്റ് ഓടുമ്പോൾ ഹൈവേയിലേക്ക്, ഞാൻ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടി തട്ടാതെ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെട്രോൾ അടിച്ചിട്ട് പോകാം. നമുക്ക് ആദ്യം ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്സ് കൊടുത്തിട്ടാണ് പോകുന്നത്. പെട്രോൾ ആവശ്യത്തിനൊക്കെ ഉണ്ട്, എന്നാലും സേഫ്റ്റിക്ക് അടിച്ചിട്ട് നല്ലതല്ലേ. റോഡ് പണിയൊക്കെ അതിൻ്റെ ബ്ലോക്കിൻ്റെ പണി കിട്ടും. പെട്രോൾ തന്നെ അപ്പോൾ ഗൈസ്, കൊയിലാണ്ടി ടൗൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇനി ഏതാണ്ട് ഒരു 55 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് 12 മണിക്കാണ്. ഇപ്പോൾ സമയം 12:30, ഒരു മണിക്കൂർ ഏകദേശമായി. അപ്പോൾ 2:30 അവിടെ എത്തണം എന്തായാലും. അയച്ചിണ്ടേ. ഓക്കെ, എന്നാൽ പോവാ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു, ഇനി നേരെ വിട്ടോ. 1000 രൂപയൊക്കെ അടിച്ചിട്ട് ആകെ 3 വട്ടം 2 വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ടാങ്ക് വലിയ ഉണ്ടാവും, എത്ര വെച്ചാലും മതിയാവില്ല. അപ്പോൾ ഇത് വണ്ടി ഏതാ വെച്ചാൽ നിസാൻ സണ്ണി കേട്ടോ, പെട്രോൾ വേരിയൻറ്റ്. നല്ല കിഡിലൻ വണ്ടിയാണ് ഗൈസ്, അത്യാവശ്യം നല്ല സുഖമാണ്. ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നല്ല പുള്ളിങ്ങും കാര്യമൊക്കെ ഉണ്ട്. അതിന് നല്ല എന്താ പറയുക, കംഫേർട്ടാണ് ഓടിക്കാൻ. അപ്പോൾ ഗൈസ്, എന്താ റോഡ് മാറിക്കേറിയോ? ഉടച്ചവന് അതിലെ വഴിയുണ്ട്. ഞാൻ പെട്ടെന്ന് മുമ്പിൽ ഈ താറിയുന്ന വണ്ടിയൊക്കെ കണ്ട വെച്ച് റോഡ് മാറി. ബ്ലോക്ക് ഇട്ടവിടെ അല്ല, അപ്പോൾ തകൃതിയിൽ പണി നടക്കുന്നുണ്ട്. ഇവിടെ വോൾവോ, ഇതാ വോൾവോ എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ കമ്പനി അല്ലേ. നമ്മളെ അങ്ങോട്ട് വകാടാണ്. ഇവിടെ ഏതാ ടീം എന്ന് അറിയില്ല കേട്ടോ. ആ താറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. നല്ല സെറ്റപ്പില്ലാത്ത നല്ല മെഷീനറിയാണ്. ഭയങ്കര എന്തൊക്കെ സംഭവമല്ലേ, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ താറിങ്ങൊക്കെ നടക്കുന്നത്. പണ്ടൊക്കെ ആളുകൾ മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്ത്, ഇപ്പോൾ അതൊക്കെ മെഷീനായി. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ പോയിട്ട് വണ്ടി 20 ദിവസം അവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ അറിഞ്ഞോട്ടെ വെച്ചിട്ട് ഫാമിലിക്ക് ഒരു സർപ്രൈസ് ആക്കിയിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. പക്ഷേ എന്താ പറയുക, വീഡിയോ എടുക്കാൻ തന്നെ ഒരാൾ വേണം, പിന്നെ വണ്ടി തിരിച്ചു കൊണ്ടുവരണം, അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വൈഫിനെയും കൂട്ടിയാണ്. വൈഫാണ് ഇപ്പം നമുക്ക് ക്യാമറ അസിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ലൈസൻസ് ഒക്കെ എടുത്തുകൊണ്ട് വണ്ടി അവളും കൊണ്ടുവരും. കൊണ്ടുവരൂലേ, ആ ഇവിടെ എത്തിയാൽ കാണാം. പൈസ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാ. നേരത്തെ പറഞ്ഞിട്ടില്ലേ, കൊയിലാണ്ടി സമയത്ത് ഉണ്ടാവും നടുക്കൂടാണ് ഈ ബൈക്കും കൊണ്ട് പോകുന്നത്. ഒരു കാറ് ബാക്കിലുണ്ട്, കടന്നുള്ള സ്ഥലം പോലും തരുന്നില്ല. ബൈക്കാർക്ക് ബൈക്കിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡെല്ലാം അത്രയും വീതി മതി.
അങ്ങനെ ആരും ഓടിക്കൂല, ഒക്കെ സെന്ററിൽ കൂടെ ഓടിക്കും. എൻഎച്ച് 66 ഈ ഒരു സർവീസ് റോഡ് കണ്ടാ, ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഒരു വീതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങാനും ഒരു വണ്ടി മാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. ഈ ബാക്കിൽ നിന്ന് എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോ പിറകിൽ വണ്ടി ഉണ്ടാകും, അതൊക്കെ കൂടെ ബ്ലോക്കായിട്ട് ബാക്കിൽ നിന്നും വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ഇനി ഫ്രണ്ട് പോയിട്ട് റോങ് സൈഡിൽ കൂടെ വരേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, കുറച്ചും കൂടെ വീതി കൊടുക്കായിരുന്നു, ഒരു വണ്ടിക്കും കൂടെ പോകാനുള്ള വീതി കൊടുക്കായിരുന്നു. ആകെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലോറിക്ക് പോകേണ്ട ഒരു വീതി മാത്രമേ ഉള്ളൂ. ഉണ്ടോ റോങ് സൈഡ് പോകുന്നുണ്ടോ, ഓവർടേക്ക് ചെയ്തിട്ട് വീണാൽ കാണാൻ കൂടില്ല. അങ്ങനെ നമ്മളിതാ എയർപോർട്ട് റോഡ് കയറാൻ വേണ്ടി പോവാണ്. രാമനാട്ടൂർ ബൈപ്പാസ് ഇതാ പാലക്കാട് റോഡ് കയറിയിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 10-12 km ഉള്ളൂ. സമയം ഇപ്പോൾ 1:20. നമ്മൾ 12 ഷാർപ്പിന് ഇറങ്ങിയാണ്, 1.5 മണിക്കൂറിൻ്റെ തിരിഞ്ഞു. അത്യാവശ്യം ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാ, മറ്റേ ഇങ്ങോട്ട് വരുമ്പോൾ 2 മണിക്കൂറിൻ്റെ മേലെ എത്താവും ഇവിടെ എത്തുമ്പോൾ. പിന്നെ റോഡ് കുഴപ്പമില്ല, പിന്നെ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പം ഫുഡ് കഴിക്കണം, നമുക്ക് ഇവിടെ പോകണ്ടേ. ഇനി നമ്മൾ എയർപോർട്ട് റോഡ് കയറാൻ വേണ്ടി പോവാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1.25 മണിക്കൂറിന് നമ്മൾ എത്തിയിട്ടുണ്ടോ. രാത്രി കാണിക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും, ഇതിപ്പോൾ പകലാണ്ട് വലിയ ബ്ലോക്കില്ല. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് 2:30-4 എങ്ങനെയാണ്. ഇപ്പോൾ എനിക്കിപ്പം ബോർഡിംഗ് പാസ് എടുക്കണമെങ്കിൽ 2 മണിക്കുള്ളിൽ കയറണം. എന്താ പറയണ്ടേ, ഒറ്റക്ക് ആയതൊക്കെ ഒരു ഇതുണ്ട്. അതാണ്ട് ഒരു 4-5 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ് ഏതാണ്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പോകുന്നത് ഖത്തറിലേക്ക്. ഖത്തറിന്നിപ്പോൾ ആദ്യമായിട്ടേ പറഞ്ഞത്, ഇതൊരു സ്ഥലം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഖത്തറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് 4 മണിക്കാണ്, ഇപ്പോൾ 2 മണിക്ക് എനിക്ക് ബോർഡിംഗ് എടുക്കാൻ വേണ്ടി കയറണം. അപ്പോൾ സമയമായിട്ടുണ്ട്, കറക്റ്റ് ടൈമിന് എത്തിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല, സർപ്രൈസ് ആക്കി വന്നതാണ്. അപ്പോൾ പോകുന്നത് വേറൊരു ആവശ്യത്തിനാണ്, അവിടെ പോയിട്ട് എന്ത് പോക്ക വണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം എന്താ പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും എയർപോർട്ട് എത്തിയിട്ടുണ്ട്, ഞാൻ പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ എയർപോർട്ട് റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇവിടെ എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു വൈഫിന്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. അത് നമ്മൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നൊരു വീഡിയോ എല്ലാവരും കിട്ടുന്ന കാണില്ല, ആ ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാനും കുറേ ഇങ്ങോട്ട് വരണം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി. അങ്ങനെ വൈഫിൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് എത്തി, ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ മോള് ഊനാൽ കണ്ടപ്പോൾ തന്നെ ഊനാൽ കയറി ആടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ച് എന്തായാലും ഇവിടുന്ന് ഒരു കുറച്ച് സമയം ഇരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങും. സലാം പറ, പോട്ടെ, ഏ താറ്റ പറ. വരുന്നേ ഗൈസ്, ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് വന്നാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ കസിൻ ഉണ്ട്, അവനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സവാ നിങ്ങൾ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എയർപോർട്ട് ഇവിടെ അടുത്താണ്, ജസ്റ്റ് ഇവിടുന്നൊരു 100-200 മീറ്റർ ഉള്ളൂ. ഇപ്പോൾ വൈഫിൻ്റെ കസിൻ ഇവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് വന്നതാണ് നമ്മൾ. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വന്നത് കോഴിക്കോട് എയർപോർട്ടിൽ, അവനെ ഇറങ്ങിയത് കണ്ണൂർ എയർപോർട്ട്. ആകെ ഡിസ്റ്റേബ് ആയി. അപ്പോൾ ഇതാ വണ്ടി ഇത്, ഞങ്ങൾ ഇവിടുന്ന് ഓരോ വില്ല അവിടെ ഉണ്ട്, ഒരുവിടെ എയർപോർട്ടിൽ ജോലിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് ഫുഡും കഴിച്ച് ഇവിടുന്ന് പോവാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ തിരിച്ച് വന്നതാണ്. അപ്പോഴാണ് ഫ്ലൈറ്റ് മാറിയത് അറിയുന്നത്. ഇവൻ എൻ്റെ അടുത്ത് എയർപോർട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവനയച്ച വോയിസ് ഞാൻ കേൾപ്പിച്ചു കേട്ടോ. ടാക്സി വിളിച്ച് വരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആരെയും കൂട്ടണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇവരെ പറയാതെ കൂട്ടിയതാ. മോൻ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി, പക്ഷേ എൻ്റെ അടുത്ത് പോയ എയർപോർട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ധാരണ വെച്ച് കോഴിക്കോടേക്ക് വന്നത്, സാറിന് നമ്മൾ കോഴിക്കോടാണ് എല്ലാവരും വരുത്ത്. അപ്പോൾ തിരിച്ചു പോവുകയാണ്, എന്തായാലും ഇവിടുന്ന് ഒരു അബദ്ധം പറ്റി. ഇത്രയും ദൂരം വന്നൊക്കെ വെറുതെ ആയി. എന്നാൽ പോവാം അറിയാ. അങ്ങനെ വൈഫിൻ്റെ കസിൻ്റെ വീടുന്ന് ചോറും വെച്ച് നമ്മൾ ഇവിടുന്ന് 3:30 കിടങ്ങാണ്. ഞങ്ങൾ കറക്റ്റ് 2 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് പോവാണ്. എന്തായാലും കണ്ണൂർ പോകുന്നില്ല ഇനി. ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ച് പറഞ്ഞിട്ട് കണ്ണൂരുള്ള, നമ്മളെ എൻഗേജ്മെൻറ്റിന് കേക്കൊക്കെ ഉണ്ടാക്കി സേബി ഉണ്ടല്ലോ, അവളെ മോനുണ്ട് കണ്ണൂർ. അപ്പോൾ എൻ്റെ അനിയൻ്റെ വീട് കണ്ണൂർ. അപ്പോൾ ഓനെ വിളിച്ചാറ പോനെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനത്തെ ഒരു അബദ്ധം ഇനി ആയിരിക്കും പറ്റാണ്ട് കിട്ടും. എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവരെൻ്റെ അടുത്ത് ഏടെ എയർപോർട്ടൊന്നും പറക്കില്ല. ഇവനയച്ച സ്ക്രീൻഷോട്ട് മെസ്സേജൊക്കെ അന്നോട് നോക്കി. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഇപ്പോൾ വൈഫിൻ്റെ കസിന് വർക്ക് ചെയ്യുന്ന എയർപോർട്ടിൽ. അപ്പോൾ മൂപ്പരാണ് പറയുന്നത് 2 മണിക്ക് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ണൂർ ഇറങ്ങുന്നത് എയർ ഇന്ത്യ ഖത്തർ എയർവേസാണ് വരുന്നത്.
ഇവന് ഫ്ലൈറ്റും പറഞ്ഞില്ല, സമയം പറക്കില്ല, ഒന്നും പറക്കില്ല. സേതാ അതല്ല അടി പറഞ്ഞേക്കോ. അപ്പൊ തിരിച്ച് എയർപോർട്ട് റോഡിലേക്ക് തന്നെ പോവാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ എയർപോർട്ട്. ഇനി ഇവിടെ വന്നത് വെറുതെ, ഞാൻ ഇവിടെ തിരിച്ച് യു ടേൺ എടുത്ത് പോവാണ്. ഇത്രയും സമയം ഞങ്ങൾ വൈഫിൻ്റെ കസിൻ്റെ വീട്ടിൽ റൂമിൽ ഇരുന്ന കേട്ടോ. അവരെ റൂമുള്ളതുകൊണ്ട് അവിടെ കുറച്ച് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നേരെ കണ്ണൂർ എന്തായാലും എത്തൂല. കണ്ണൂർ നമ്മൾ കസിനെ ഏൽപ്പിച്ചിട്ട് അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. വല്ലാത്തൊരു അബദ്ധമായി. ഞാനേതാണ്ട് ഒരു പത്ത് വർഷത്തിന് മേലെ എയർപോർട്ടിൽ വരാൻ തുടങ്ങി. ലൈസൻസ് എടുത്ത ആദ്യത്തെ മാസം തൊട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴെങ്കിലും ഒരു എയർപോർട്ടിൽ ഓട്ടം ഉണ്ടാകും. ഇതുവരെ ഇങ്ങനെ ഒരു അബദ്ധം എൻ്റെ ലൈഫിൽ പറ്റിയില്ല. ഒരു വട്ടം തുടക്കത്തിൽ വൈമാറി പോയിട്ടുണ്ട്, പിന്നെ ഇതുവരെ വൈമാറിയിട്ടോ അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. ഇത് ഇവന് എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നിട്ടില്ല, എയർപോർട്ടും പറഞ്ഞിട്ടില്ല. ഏഴാം തീയതി 2 മണിക്ക് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളിത് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. രാമനാട്ടുകര ബൈപ്പാസിലേക്ക് ഇങ്ങനെ ലക്ഷ്യം വെച്ച് പോകണം. ഇപ്പോൾ അവിടെ ഐക്കരപ്പെടുത്തി നേരെ തിരിച്ച് വടകര പോകണം. വടകര നമ്മളെ തലശ്ശേരി നമ്മളെ കസിനുണ്ട് ബിച്ചു. അപ്പോൾ അവന് സവായിനെ കൂട്ടാൻ പോകും. അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വടകര എത്തിച്ചിരാന്ന് പറഞ്ഞിട്ട്. വല്ലാത്ത അബദ്ധമായി പോയി ഗൈസ്. എൻ്റെ ലൈഫിൽ 10-15 വർഷം ഞാൻ എയർപോർട്ടിൽ വരുന്നത്. ഏതാണ്ട് 18 വയസ്സിൽ ലൈസൻസ് എടുത്തപ്പോൾ തുടങ്ങിയിട്ട് കുറേ വട്ടം വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ട് 100-ൽ മേലെ വട്ടം വന്നിട്ടുണ്ടാവും. ഇതുവരെ ഇത്ര ഇങ്ങനത്തെ ഒരു അബദ്ധം എൻ്റെ ലൈഫിൽ പറ്റിയില്ല. തുടക്കത്തിൽ ഒരിക്കൽ രാത്രിയാണ് വന്നത്, ഫസ്റ്റ് ടൈം ലൈസൻസ് എടുത്ത പാട്. എന്നൊക്കെ എയർപോർട്ട് പോകാന്ന് പറയുന്ന സംഭവമാണ്, ദൂരെ ഓടിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായി. വീട്ടുകാരോടൊന്നും പറയാതെ വണ്ടി എടുത്ത് അന്നൊരു എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഷോയിബോനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നത് കുറേ വർഷം മുമ്പ്. അന്ന് വന്നാണ്, അന്ന് വൈദ്യറ്റിപ്പോയെന്നല്ലാതെ വേറെ അബദ്ധം ഇതുപോലെ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു അബദ്ധം ആദ്യമായിട്ടാണ് ലൈഫിൽ. ഇപ്പം അവൻ ഞങ്ങളെ കാത്ത് അവിടെ നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ ഈ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെയിറ്റ് ചെയ്യിപ്പിച്ചാണ്. 4:30 നർഭസമയം 4:45 അപ്പോഴേക്കും അവനവിടെ എത്തും. ഇവിടാണ് ഭയങ്കര ബ്ലോക്കും കേട്ടോ. സീബ്ര അല്ലേ, നല്ല മര്യാദയുള്ള ഡ്രൈവറാണ് കേട്ടോ. സീബ്ര ലൈനിൽ ആളെ കണ്ടപ്പോൾ നിർത്തി കൊടുത്തു. ഇങ്ങനെ ആയിരിക്കണം ഓരോ ഡ്രൈവർമാർ. ചില ആൾക്കാർ സീബ്ര ലൈനിൽ ആളെങ്കിലും പാസഞ്ചേഴ്സ് കയറി ഇന്നാലും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി കളി. പക്ഷേ ഇയാൾ അങ്ങനല്ല, ഇയാൾ നല്ല നിർത്തി കൊടുക്കുന്നുണ്ട്. ഡ്രൈവർമാരെ ഇങ്ങനെ ആയിരിക്കണം. ഗൈസ് അങ്ങനെ 6 മണി ഞങ്ങളിത് ഹോം ടൗൺ ആയിട്ടുള്ള കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് തിരിച്ച്. അപ്പം നമ്മൾ കൂട്ടാൻ പോയ വ്യക്തി കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും എന്താ പറയുക, ഇതാവും നമ്മൾ വിചാരിച്ച് പോയതല്ലായിരുന്നു, എല്ലാം കൊളായിപ്പോയി. സർപ്രൈസ് ആയിട്ട് എയർപോർട്ട് കൂട്ടാൻ പോയതാണ്. വീട്ടിലേക്ക് പോട്ടെ. നമ്മൾ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന്. 2.5 മണിക്കൂറുണ്ട് ഇവിടെ എത്തി കേട്ടോ. നല്ല മഴ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ വീട്ടിലെത്തി, ചായ ഒക്കെ കുടിച്ചു, ഫ്രഷായി. അപ്പോൾ ഗൈസ് വീട്ടിലെത്തിയപ്പോഴേക്കും മകരി പോകാൻ കൂടുതൽ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടോ പുറത്ത്. ഞങ്ങളെത്തി, ചായ എല്ലാം കുടിച്ചു, നിസ്കാരം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴയാണ്, ഇടിയുണ്ട്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 7:30. അവൻ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ വരുമായിരിക്കും. ഞാനവനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീട്ടിലാരും അറിയില്ല വരുന്നത്. ഞാൻ സസ്പെൻസ് ആക്കിയിട്ട് കൂട്ടിക്കൊണ്ട് വരാം. അപ്പോൾ എല്ലാം പൊളിഞ്ഞ്, സസ്പെൻസൊക്കെ പൊളിഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ പ്രതീക്ഷിച്ച ആളിതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവനാണോന്ന് അറിയില്ല. എന്തായാലും വീടിൻ്റെ ഡോറൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ അറിയില്ല കേട്ടോ, ഈ വണ്ടിയാണോ എന്ന് അറിയില്ല. ആ ഇതന്നെ വണ്ടി സ്ലോ ആക്കിയിട്ടുണ്ട് ഗൈസ്. വണ്ടി ഉണ്ട് വരുന്നു. അപ്പോൾ ഗൈസ് വണ്ടി ഇതാ വന്ന് നിർത്തിക്ക് വിശ്വം നോക്കുന്ന അറിയ വരാ വന്നേ ശരി. ഓ പറയണ്ട സപ്നെ പറയണ്ട. എന്താ ഗൈസ് ഒരു വന്നിട്ടുണ്ട് കേട്ടോ. അതെ വരുന്നു, അതെ വരുന്നു. സർപ്രൈസ് സവാർ ശിവനെയും കാത്താണ് നമ്മൾ അവിടെ കാത്തു നിന്നിട്ടോ. സർപ്രൈസ് എൻട്രി. ഓനെ കൂട്ടുക വിശാറിനാ. അപ്പൊ ഗൈസ് ഇവനെ കൂട്ടാൻ വേണ്ടിട്ടാണ് പോയത്. ഇവ പട്ടി എന്തൊക്കെ വേണ്ട അവസ്ഥയെ കൂട്ടാൻ പോയിട്ട്. ഇത് ബിഷാർ നമ്മള് കസിൻ, ഇവനാണ് ഇവനെ കൂട്ടിട്ട് ഇവിടെ എത്തിച്ചത്. ഫുഡ് കഴിച്ചോ? ഒരു ഗൾഫിൽ നിന്നെല്ലാം വരുമ്പോ ഏത് ഫ്ലൈറ്റാന്നെല്ലാം പറയണ സാർ. അതായത് ടിക്കറ്റ് എവിടെയ സാധനം? ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വരുന്നുണ്ടാ. ഗൈസ് എന്നോട് വാട്സപ്പിൽ പറഞ്ഞ് 7:00 രണ്ട് മണിക്ക് വരണം എന്ന് പറഞ്ഞു.
ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, ഞാൻ എന്ത് ചെയ്ത് 2 മണിക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് 2 മണിക്ക് അവിടെ എത്തി. എന്താ തേക്കൽ സഭ നല്ല മാറ്റം ഉണ്ടെങ്കിലേ റീമ ഏതാ എനിക്ക് കൊണ്ടു വന്നുക്കോ വിശാൽ ഇട്ട് കൊടുക്കുന്ന എന്താ ഒന്നും എടുത്തിക്കില്ലോ ശരിയ മറിയ ഇതാരെ വന്നേ ഏ ഇതാരെ വന്നേ ഏ പറ ചോദിച്ചു സവാദ് കേടെയെന്നല്ലോ. അപ്പോൾ സവാദിനെ ഡ്രോപ്പ് ചെയ്ത ബിച്ചു ഇതാ വണ്ടി എടുത്ത് തലശ്ശേരിക്ക് പോട്ടോ അവനെ എടുക്കാൻ പറ്റിയില്ല പോയപ്പോഴേക്കും. എന്താ സവാദ് ഇങ്ങനെ ബിച്ചു? അപ്പോൾ അതാ ഓന് അങ്ങനെ തലശ്ശേരിക്ക് വിട്ടിട്ടോ. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചു അതിന്റെ പിന്നെ അടുത്ത് നമുക്ക് പെട്ടി പൊട്ടിക്കില്ല. എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്നെ നോക്കണം. പെട്ടിയിലൊന്നുമില്ല എനിക്ക് അതെ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ഇതിപ്പോ പട്ടി ചന്തക്ക് പോയ വല്ലാത്തൊരവസ്ഥയായി ഈ ഒരു വ്ളോഗ്. അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ മുസ്തഫ.